ക്രിസ്മസ് ഓർമ്മകൾക്ക് സുഗന്ധവും കാഴ്ചകൾക്ക് തിളക്കവും മനസ്സിന് മധുരവും സമ്മാനിക്കുന്ന മനോഹരമായ കാലം. മഞ്ഞിന്റെ കുളിര്, നക്ഷത്രങ്ങളുടെ തിളക്കം, പുൽക്കൂടിന്റെ പുതുമ, പാതിര കുർബാനയുടെ പവിത്രത, വഴികാട്ടിയായ താരകം, കേക്കിന്റെ മധുരം, കരോളിനായുള്ള കാത്തിരിപ്പ്, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിക്കുന്ന വേളയാണ് ഓരോ ക്രിസ്മസ് കാലവും. ക്രിസ്മസ് ഒരു ഒത്തുചേരലിന്റെ ആഘോഷം കൂടിയാണ് അല്ലേ? രക്ഷകനെ കാണാനും ആരാധിക്കാനും ഒക്കെയായി പല ദേശങ്ങളിൽ നിന്നും എത്തിയവർ തിരു കുടുംബത്തിനോടൊപ്പം ഒരു ചെറിയ പുൽക്കൂട്ടിൽ ഒത്തുചേരുകയായിരുന്നല്ലോ. ഓരോ ഭവനങ്ങളിലും ക്രിസ്മസിന്റെ സദ്വാർത്തി എത്തുന്നത് പല രീതിയിലാണ്. ക്രിസ്മസ് കാലത്ത് ഓരോ ഭവനങ്ങളും സ്ഥാപനങ്ങളും പുൽക്കൂടുകളായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാലത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇന്നത്തെ പോലെയായിരുന്നില്ല, തികച്ചും വ്യത്യസ്തമായിരുന്നു. അന്നത്തെ ഊഷ്മളമായ ആ കൂട്ടായ്മകളിലൊക്കെ നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുണ്ടായിരുന്നത് ഒരുപക്ഷെ സ്നേഹബന്ധങ്ങൾക്കായിരുന്നു. നക്ഷത്രങ്ങളുടെ തിളക്കവും കേക്കിന്റെ മധുരവും ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്തെ ക്രിസ്മസ് അനുഭവം പങ്കുവെക്കുകയാണ് 90 തിരുപ്പിറവി ഓർമ്മകളുള്ള ഒരമ്മച്ചി. ആ ഓർമ്മകളിലേക്ക് നമുക്കൊന്നെത്തി നോക്കാം. ക്രിസ്മസ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ പുതുതലമുറയുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ, നക്ഷത്രങ്ങളും ഇരട്ടി വെളുക്കുവോളം മാനവരെ മുഴുവൻ രക്ഷവന്റെ പിറവി അറിയിക്കുവാൻ പോയ ക്രിസ്മസ് രാവുകളും ക്രിസ്മസ് കേക്കിന്റെ മധുരവുമൊക്കെയാണ്. എന്നാൽ ഇവയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലെ ക്രിസ്മസ് ആണ് അമ്മച്ചിയുടെ ഓർമ്മകളിലുള്ളത്. അന്നൊന്നും അങ്ങനെ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴല്ലേ ആഘോഷമുള്ളോ? അന്നത്തെ ആഘോഷമല്ല, വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നീങ്ങും. പള്ളിയിൽ വന്ന വീട്ടിൽ ഇത്രയുള്ളോ? അപ്പൊ അതല്ലല്ലോ. 50-60 കൊല്ലായപ്പോ അതൊക്കെ ഭാഷ മാറി. മക്കളും കൊച്ചുമക്കളും ഒക്കെ ഒന്നിച്ചിരുന്നപ്പോൾ ഓർമ്മയിലെ തനത് ക്രിസ്മസ് രുചികളെ കുറിച്ചും അമ്മച്ചി വാചാലയായി. അന്ന് പൊടിയരി കഞ്ഞി വയ്ക്കണം, പിന്നെ ഇറച്ചി റെഡിയാവണം, 6 കഞ്ഞി വേണം അന്നത്തെ കാലത്ത്. അപ്പോൾ അതായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം, അങ്ങനെയുള്ള പരിപാടിയായിരുന്നു. എല്ലാ കറികളും ഉണ്ടാക്കും. നാളികേരം ഇട്ടിട്ട് പൊടി വറുത്തിട്ട് അതുകൊണ്ട് പഴം എല്ലാം ചേർത്തിട്ട് കുഴക്കണം. എല്ലാ അതും മക്കളേക്കും കൂടിയിട്ട് മക്കൾക്കൊക്കെ എല്ലാവർക്കും കൊടുക്കണം. അപ്പം ഉണ്ടാക്കം ചെയ്തായിരുന്നെ. ഇവിടെ വന്ന് പിന്നെ ആ ഭാഗം ഉണ്ടായിട്ടില്ല. വെള്ളയപ്പം ഉണ്ടാക്കും, ചുട്ട് കുഴക്കും. അങ്ങനെയൊക്കെ പണ്ടത്തെ കാലത്ത് നീങ്ങിയായിരുന്നു. പിന്നിപ്പോൾ അവിടുന്ന് ഒരു 50-60 കൊല്ലായപ്പോൾ അതൊക്കെ ഭാഷ മാറി. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ ഇവ നീക്കങ്ങളായി. അതല്ല, പോത്തും പോക്കൊക്കെ ഉണ്ടാവും, മീനൊക്കെ ഉണ്ടാവും, അതെല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങും. പുൽക്കൂടും നക്ഷത്രവും ക്രിസ്മസ് കേക്കുമൊക്കെ തിരുപ്പിറവി ആഘോഷങ്ങളുടെ ഭാഗമായി മാറിയ ഒരു കാലഘട്ടമുണ്ട്. ആ കാലത്തിന്റെ ഓർമ്മകളാണ് അമ്മച്ചിയുടെ മക്കൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഞങ്ങളുടെ സമയ കാലത്തൊക്കെ ഇപ്പൊ ഞങ്ങൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് പുൽക്കൂട് ഉണ്ടാക്കുന്നത് മടലൊക്കെ വെച്ച്, കരിമ്പന ഓലയൊക്കെ വെച്ചിട്ട് ഈന്തപ്പന കൊണ്ടാണ് പുൽക്കൂട് വെച്ചിരുന്നത്. അതിലൊക്കെ പടങ്ങളാണ് അന്ന് വെച്ചിരുന്നത്. അന്നും വലിയ സ്റ്റാച്ചു ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ചെറിയ നക്ഷത്രം, അതിൽ തിരികെ എത്തിച്ച് അപ്പനും എല്ലാ കാര്യത്തിലും സഹകരിച്ചിരുന്നു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും. അങ്ങനെ ഒത്തുകൂടി നല്ല സന്തോഷമായിട്ട് ഞങ്ങളെല്ലാവരും മക്കളെല്ലാവരും ഒരുമിച്ച് കൂടി അപ്പനും അമ്മയൊക്കെ ആയിട്ട് വാങ്ങി പോയിട്ട് വരും. പിന്നീട് അല്ല, ചെറുപ്പത്തിൽ അത്ര നല്ല ചെറുപ്പത്തിലൊന്നും അങ്ങനെ കേൾക്കുന്നില്ല. പിന്നീട് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, കേക്ക് കട്ടിയിലും അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് പിന്നെ. പ്രവാസ ജീവിതത്തിലെ ക്രിസ്മസ് അനുഭവങ്ങളും മുഴുവൻ കുടുംബത്തോടൊപ്പമുള്ള ക്രിസ്മസ് കാലം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷവുമാണ് കുടുംബത്തിലെ മറ്റൊരംഗത്തിന് പങ്കുവയ്ക്കാനുള്ളത്. അന്ന് ഒരു 100-300 km ദൂരമാണ് ഞങ്ങളുടെ പള്ളി. അപ്പൊ ഞങ്ങൾ രാത്രിയാണ് കുർബാനയ്ക്ക് പോവുക. അപ്പൊ അങ്ങനെ എത്താറുണ്ട്. വിധം ചില വർഷങ്ങൾ പോകാൻ പറ്റിയിട്ടില്ല. അടുത്ത സാഹചര്യത്തിനനുസരിച്ച് ഞങ്ങൾക്ക് പോകാൻ പറ്റാണ്ട് ബിസിനുണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ആഘോഷം. പക്ഷെ അവിടെ എത്ര ആഘോഷിച്ചാലും നാട്ടിലെ പോലത്തെ ഒരു ആഘോഷം അവിടെ ആവില്ല. എത്രയായിരുന്നു. ഇതാകുമ്പോൾ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരന്മാര്, നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ ഫാദറ് മദറ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ അതൊരു ആഘോഷമായി തോന്നും. പക്ഷെ അവിടെ നമ്മൾ എന്തെല്ലാം ചെയ്താലും പള്ളിയിൽ പോവും വരും ഒക്കെ ശരി തന്നെ, എന്നാലും കൂടെ നാട്ടിലെ ഒരു പ്രതീതി അവിടെ കിട്ടാറില്ല.
മറ്റേതൊരു ആഘോഷവും പോലെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുമ്പോഴാണ് തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് മധുരമേറുന്നത്. മക്കളും കൊച്ചുമക്കളും ഒക്കെ ചേർന്ന് പരസ്പരം സന്തോഷം പങ്കുവയ്ക്കുമ്പോൾ അമ്മച്ചിയുടെ ക്രിസ്മസ് ആഘോഷങ്ങളും പൂർണ്ണം. ക്രിസ്മസ് തലേന്ന് തന്നെ പല സ്ഥലത്തുള്ള കുടുംബാംഗങ്ങളെല്ലാം ഒത്തുകൂടി. ക്രിസ്തുമസ് ദിനത്തിലെ ആഘോഷങ്ങളുടെ തുടക്കം പാതിര കുർബാനയോടെയാണ്. ശേഷം പ്രാർത്ഥനയോടെയാണ് ഒരുമിച്ചുള്ള ആഘോഷങ്ങൾക്ക് തുടക്കം. മറ്റൊരു ക്രിസ്മസ് ദിനം കൂടി ഒരുമിച്ച് ചെലവഴിക്കാൻ സാധിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കുടുംബം. കൊച്ചുമക്കളെയൊക്കെ ഒരുമിച്ച് കിട്ടിയ സന്തോഷത്തിലാണ് അമ്മച്ചി. അവരോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞും അവർക്ക് വേണ്ടി പാട്ടുപാടിയുമൊക്കെ അമ്മച്ചിയും അവരോടൊപ്പം ചേർന്നു. നല്ല മാതാവേ മരിയേ തൃമാലയോസേപീദാവേ നിങ്ങളുടെ പദ പങ്കജത്തിൽ നിങ്ങളെ വെച്ചിത കുമ്പിടുന്നു ആത്മാശരീരേന്ദ്രിയങ്ങളായ സ്മരണാവശങ്ങളെയും ആയാവിൻ പല കർമ്മങ്ങളും പോയതുമുള്ളതുമേലും കണ്ണോതോ പാടക്ഷിച്ചതിൽ ധന്യനുസവമാകറ്റി. ആഘോഷങ്ങളെല്ലാം ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമായി ചുരുങ്ങുന്ന ഇക്കാലത്തും പരസ്പരം സ്നേഹവും സന്തോഷവും പങ്കുവച്ചും പ്രാർത്ഥനയിലും വചനവായനയിലും അധിഷ്ഠിതമായ സദ്വാർത്തയുടെ ഒരു നല്ല ഭവനമായി മാറുകയാണ് ഈ കുടുംബം. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനാണ്, ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടെ എൻ്റെ ദാസിയുടെ താഴ്മയായി കടാക്ഷിച്ചു. ഇപ്പോഴും മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. ശക്തനായവൻ എൻ്റെ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കന്മാരോടും സഹോദരന്മാരോടും ഒക്കെ ചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതും ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതും ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുടുംബത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സ്വന്തം കുടുംബത്തിനോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ മറ്റൊരു കൂട്ടരുണ്ട്. പക്ഷേ ഉറ്റവരുടെയും ഉടയവരുടെയും സ്നേഹത്തിന്റെ അതിർത്തികൾക്കപ്പുറത്തുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം അനുഭവിക്കാൻ കഴിഞ്ഞവർ ഇവരായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ സ്വന്തം കുടുംബത്തോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്ന നമ്മേക്കാളൊക്കെ സന്തോഷത്തോടെ രക്ഷകനെ വരവേൽക്കുന്നത് ഒരു വലിയ കുടുംബത്തിൽ ഒത്തൊരുമിച്ച് തിരുപ്പിറവി ആഘോഷിക്കുന്ന അവരായിരിക്കും. എങ്കിൽ നമുക്കിനി അത്തരത്തിലുള്ള ഒരു വലിയ കുടുംബത്തിന്റെ ക്രിസ്മസ് ആഘോഷം കണ്ടാലോ. ക്രിസ്മസ് കാലത്ത് ഉൾക്കൂടായി മാറുകയാണ് തൃശൂർ ചെന്നായി പാറയിലെ ദിവ്യഹൃദയാശ്രമത്തിലെ അന്തേവാസികൾ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ദിവ്യഹൃദയാശ്രമം ആകാശപ്രഭകളുടെ കൂട്ടുകാർക്കുള്ള ഒരു അഭയകേന്ദ്രമാണ്. വിവിധ പ്രായത്തിലുള്ള 350 വരുന്ന സ്ത്രീ പുരുഷന്മാരുടെ ഭവനം. അഞ്ചു വയസ്സു മുതൽ 90 വിവിധ പ്രായത്തിലുള്ളവർ ഒരു കുടക്കീഴിൽ അണിനിരക്കുകയാണിവിടെ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ കുടുംബമാണ്. മക്കളോടും മാതാപിതാക്കളോടും കൊച്ചുമക്കളോടും സഹോദരങ്ങളോടുമെല്ലാം ഒപ്പം അവരും ക്രിസ്മസ് ആഘോഷത്തിലാണ്. നവംബർ അവസാനത്തോടെ തന്നെ ചെന്നായിപ്പാറയിലെ ഈ വലിയ വീട്ടിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങും. അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് ഒരുപാട് ഒരുക്കങ്ങൾ നടത്താനുണ്ട്. പുൽക്കൂടൊരുക്കാനും നക്ഷത്രം തൂക്കാനുമായുള്ള തിരക്കിലാണിവർ. എൺപത്തിയൊൻപത് പുരുഷന്മാരും 101 സ്ത്രീകളും 60 ആൺകുട്ടികളും 100 പെൺകുട്ടികളും അടങ്ങുന്ന ഈ വലിയ കുടുംബം ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ദിവ്യഹൃദയാശ്രമത്തിന്റെ ചുമതലയുള്ള വൈദികരും ജീവനക്കാരും ഈ ആഘോഷങ്ങളിൽ സജീവമാണ്.
ഒന്നു മുതൽ 12-ാം ക്ലാസ് വരെ പഠിക്കുന്ന 120-ഓളം വരുന്ന കുട്ടിപ്പട്ടാളം ക്രിസ്മസ് ഒരുക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു. അവർക്കു വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും അവർക്കൊപ്പമുണ്ട്. ക്രിസ്മസ് ഒരുക്കങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയും ഓർമ്മകളായവരൊക്കെയും വല്യപ്പന്മാരും വല്യമ്മച്ചിമാരും ആഘോഷങ്ങളിൽ സജീവമാണ്. ഞാനാകെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടാണ് ഈ ക്രിസ്മസ് തന്നെ ആഘോഷിച്ചിരിക്കുന്നത്. 96-ലാണ് വന്നത്. ആ സമയത്ത് തന്നെ ഡിസംബറിൽ എൻ്റെ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസംബറിൽ ക്രിസ്മസ് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഇവിടെ വന്നിട്ടാണ്. പക്ഷെ വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഇത്രയും കാലം വരെ നല്ലപോലെ തന്നെയായിരുന്നു ക്രിസ്മസ് ആഘോഷിച്ചത്. ഇനി കൊറോണയുടെ ഒക്കെ ഒരു പരിമിതി കാരണം ക്രിസ്മസിനിപ്പോൾ ഒരു എന്തോ ഒരു മിസ്സായി പോലെ ഇപ്പം തോന്നുന്നുണ്ട്. നല്ലപോലെ ആയിരുന്നു ആഘോഷം. പിന്നെ ഞങ്ങളുടെ അച്ഛനൊക്കെ ഉള്ളത് കൊണ്ടേ ഞങ്ങൾ ഇഷ്ടം പോലെ തന്നെ കളിച്ചിട്ടും ക്രിസ്മസിൻ്റെ കുറേ ദിവസം മുമ്പ് തന്നെ തൊട്ട് തുടങ്ങും ഇവിടെ കളിയും. അച്ഛന് ഞങ്ങളുടെ ഒപ്പം തന്നെ കളിക്കണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങളെല്ലാവരും കൂടെ പുൽക്കൂട് തന്നെ ഒരു നല്ലൊരു പുൽക്കൂടാണ്. ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ ഞാനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളും കുട്ടികളും കൂടെ പുൽക്കൂടൊക്കെ നല്ലപോലെ കഴിഞ്ഞ വർഷം വരെ ഞാൻ പിള്ളേരും കൂടെ പുൽക്കൂട് ഉണ്ടാക്കുകയായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് ദേഹാസ്വസ്ഥയും കാരണം വയ്യായ്ക കൊണ്ട് അങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൽ നിന്നൊക്കെ ഞാൻ പിന്മാറിയതാണ്. നല്ല ഹാപ്പിയാണ്. ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല ക്രിസ്മസ് എന്ന് വെച്ചാൽ തന്നെ ഇപ്പോൾ അതാണ്. ഇപ്പോൾ ഒരു 2-3 വർഷം 2 വർഷമായിട്ടുള്ളൂ ഈ കൊറോണയുടെ ഇതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര ഒരു സന്തോഷമായിട്ട് അങ്ങനെ തോന്നിയില്ല ക്രിസ്മസ്. കാരണം നല്ലപോലെ പടക്കം പൊട്ടിക്കലും പിന്നെയും അച്ഛൻ തന്നെ എല്ലാം മേടിച്ചിട്ട് വന്ന് എല്ലാം അച്ഛൻ തന്നെയാണ്. അച്ഛൻ എൻ്റെ ഒരു അച്ഛനല്ല, അത്രയും നല്ലപോലെ ഞങ്ങളുടെ അച്ഛനായിട്ട് തന്നെയാണ് ഞങ്ങൾ അച്ഛനെ കണക്കാക്കിയത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അച്ഛൻ എന്നോട് സംസാരിക്കാറുണ്ട് ക്രിസ്മസിനെ പറ്റി. ഇത് രക്ഷകന്റെ പറവിയെ പറ്റി പറയുമായിരുന്നു. കാരണം അവര് പള്ളികളിൽ ഹിന്ദു ആണെന്നാലും പള്ളികളിൽ പോയി അവര് ക്രിസ്മസിന്റെ സമയത്ത് പോയി ഉണ്ണീശോ പറക്കുന്നത് എൻ്റെ അച്ഛനും പെങ്ങന്മാരൊക്കെ അവര് പോയി സഹോദരങ്ങൾ പോയി കാണാറുണ്ട്. പിന്നെ ഇവിടെ വന്ന് പിന്നെ ഞങ്ങൾ ഇടവക പള്ളിയിലൊക്കെ ക്രിസ്മസിന്റെ സമയത്ത് രാത്രിയിലൊക്കെ പോയി പരിപാടിയിൽ ആഘോഷങ്ങളിലും രക്ഷകന്റെ പറവിയിലൊക്കെ കടന്നു വന്ന് പോയി പങ്കെടുക്കാറുണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോൾ അതിലും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ ക്രിസ്മസ് ആചരിക്കുന്നതും അതിന് വേണ്ടുന്നതൊക്കെ കണ്ടിരിക്കുന്നത്. അതായത് പല ഐറ്റത്തിലുള്ള പരിപാടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ വർഷവും ഓരോ മോഡലിലായിരുന്നു രക്ഷകന്റെ പിറവിയെ പറ്റി പുൽക്കൂട് അതൊക്കെ ഉണ്ടാക്കി. നമുക്കത് നമ്മുടെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ വിധത്തിലുള്ള ഇതിൽ നമ്മൾ ശരിക്കും നമ്മളെ മുന്നിൽ ദൈവം ഇറങ്ങി വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് തുല്യം തന്നെ അതിൽ പങ്കെടുത്ത് അതിനോടനുബന്ധിച്ച് പോയി നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അനാഥരായ മധ്യവയസ്കരും വയോജനങ്ങളും ഒരുപാട് മക്കളോടും കൊച്ചുമക്കളോടുമൊപ്പം ക്രിസ്മസ് ആഘോഷത്തിലാണ്. മാനസികമായി പക്വതയും സ്ഥിരതയും ഉണ്ടെന്ന് കരുതുന്നവരെക്കാളും മനസ്സു നിറഞ്ഞ് ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കാളികളാവുകയാണ് ഇവിടുത്തെ അന്തേവാസികൾ. രക്ഷകൻ പിറക്കുന്ന ഓർമ്മയാചരിക്കുന്ന ക്രിസ്മസ് രാത്രിയിൽ ഈ വലിയ വീട്ടിൽ ആരും ഉറങ്ങാറില്ല. ആട്ടവും പാട്ടുമൊക്കെയായി രാത്രി മുഴുവൻ ആഘോഷമാണ്. പ്രായവും ആരോഗ്യസ്ഥിതിയും ഒക്കെ മറന്നാണ് അവരുടെ കളിചിരികൾ. ഈ വലിയ കുടുംബത്തിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളെക്കുറിച്ച് ദിവ്യഹൃദയാശ്രമത്തിന്റെ ഡയറക്ടർ ഫാദർ ജോർജ് കണ്ണംബ്ലാക്കലിന് ചിലത് പറയാനുണ്ട്. ആകാശപ്രവളുടെ കൂട്ടുകാർ എന്ന പ്രസ്ഥാനത്തിന്റെ ആരംഭ ഭവനമാണ് ചെന്നായിപ്പാറയിലുള്ള ഈ ദിവ്യഹൃദയാശ്രമം. 1994 ജനുവരി 10 ലോകത്തിൻ്റെ മുഴുവൻ അമ്മയായിരുന്ന മദർ തെരേസ ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തതാണ് ഈ ഭവനം. ഇന്നിവിടെ 350 ആളുകളുണ്ട്. അതിലൊരു 5 വയസ്സിന് മുകളിലേക്ക് ഒരു 90 വയസ്സിന് ഇടയിലുള്ള എല്ലാ പ്രായത്തിലുള്ളവരുമുണ്ട്. ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് വലിയ ആഘോഷത്തിൻ്റെ ദിവസമാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യരുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെ ഒരു പതിപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയാം. കാരണം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ വിവിധ സാഹചര്യങ്ങളിൽ രോഗമോ വേദനയോ ഒറ്റപ്പെടലോ ഏകാന്തതയോ ഒക്കെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നു ചേരുന്നത്. വസ്തുതയിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ
സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മലാഖമാർ യേശുവിന്റെ ജനനത്തിൽ വാഴ്ത്തിയത് അക്ഷരം പ്രതി നിറവേറുന്ന ഒരു സ്ഥലമാണിത്. നമ്മളിവിടെ എല്ലാവരും ഈ പുണ്യദിനത്തിൽ ഒന്നു ചേർന്ന് സന്തോഷിക്കുന്നു. വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എന്ന് പറഞ്ഞാൽ വലുതോ ചെറുതോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നു ചേർന്ന് വലിയ ആഘോഷത്തിൽ ചെലവഴിക്കുന്ന ദിവസമാണ് ക്രിസ്മസിൻ്റെ ദിനം. ഒന്നിച്ചുള്ള വിശുദ്ധ ബലിയർപ്പണം, തുടർന്നുള്ള കരോൾ പരിപാടികൾ, അതിനുശേഷം എല്ലാവരും ഒത്തുചേർന്നുള്ള ക്രിസ്മസ് വിരുന്ന്, ഇതെല്ലാം കൂടി വലിയൊരു ഉത്സവ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. എല്ലാം മറന്ന് എല്ലാവരും സന്തോഷിക്കുന്ന ദിവസമാണ്. കോവിഡിൻ്റെ പരിമിതികൾ ഒത്തിരി അലട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഈ സമൂഹ ജീവിതത്തെ, ഈ ഭവനത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളെയും ഒരുപാട് പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും ഈ വരുന്ന ക്രിസ്മസ് ഞങ്ങളെ സംബന്ധിച്ചും പഴയ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. 12 വർഷമായി ദിവ്യഹൃദയാശ്രമത്തിലെ അംഗമായ പ്രിയങ്ക തന്റെ ക്രിസ്മസ് അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഞാൻ പ്രിയങ്ക, 12 വർഷമായി ഞാൻ ഇവിടുത്തെ അംഗമാണ്. ഒപ്പം തന്നെ ജേർണലിസം വിദ്യാർത്ഥിനി കൂടിയാണ് ഞാൻ. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം ഉണ്ടാവും. ആ സന്തോഷം നിറഞ്ഞ രാവുകളിൽ ഒന്നാണ് ഞങ്ങളുടെ ക്രിസ്മസ് രാവ് എന്ന് പറയുന്നത്. ക്രിസ്മസ് December 25 ഞങ്ങള് നവംബർ പകുതിയോടെ തന്നെ ഇതിന്റെ ആഘോഷങ്ങൾ തുടങ്ങും. ഒപ്പം തന്നെ പുൽക്കൂട് നിർമ്മാണവും കരോൾ സോങ് പ്രാക്ടീസുകളും മറ്റ് അനവധി പ്രോഗ്രാമുകളായിട്ട് ഞങ്ങൾ ഇവിടെ ഭയങ്കര ബിസി ആയിരിക്കും. ഒരുപക്ഷെ കാരണം ക്രിസ്മസ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെയധികം ഹരം കൊള്ളിക്കുന്ന ഒരു ആഘോഷമാണ്. ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണവും ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒരുപാട് വികൃതികളും അതുപോലെ തന്നെ ഇവിടുത്തെ കൊച്ചുകുട്ടികളുടെ ചിരിയും കളിചിരികളും എല്ലാം തന്നെ വളരെയധികം സന്തോഷം നിറഞ്ഞതായിരിക്കും. നമ്മുടെ വീടുകളിലൊക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ വീടുകളിൽ എങ്ങനെ പോയാലും ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു കേക്ക് മുറിക്കും, ഇല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കും. അതുപോലെ തന്നെ എത്ര പോയാലും ഒരു 5 അടങ്ങുന്ന ക്രിസ്മസ് ആയിരിക്കും. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ വലിയൊരു ഫാമിലിയാണ്. വ്യത്യസ്ത ആൾക്കാരും അവരൊന്നും ഞങ്ങളൊരു വേർതിരിവില്ലാണ്ട് ഒപ്പം ചേർത്തുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ഞങ്ങളിവിടെ ക്രിസ്മസ് ആഘോഷിക്കും. അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് ഒരുപാട് കലോത്സവങ്ങുകാരും ട്രൂപ്പുകാരൊക്കെ ഇങ്ങോട്ട് വരും. അവരോടൊപ്പം ഞങ്ങൾ ആർത്തുല്ലസിച്ചാണ് ഞങ്ങളുടെ ക്രിസ്മസ് കാലം ഞങ്ങൾ ആഘോഷിക്കാറ്. ഒപ്പം കുർബാന കഴിഞ്ഞുള്ള ആ രാവിലെ പടക്കം പൊട്ടിക്കലും പിള്ളേരുടെയും കളിചിരികളും മൊത്തം ഡാൻസും പാട്ടുമൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിക്കും ക്രിസ്മസ് രാവ്. അതുപോലെ തന്നെ ഉണ്ണീശോയുടെ തിരുപ്പിറവിയെ ഓർമ്മിച്ചുകൊണ്ട് വീണ്ടും ഒരു കുളിരേറെ ക്രിസ്മസ് രാവ് വരവായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെയും എൻ്റെ വലിയ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ക്രിസ്മസ് കാലത്ത് ലോകത്തിന് സദ്വാർത്തയായി മാറുന്ന രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളുടെ ക്രിസ്മസ് ആഘോഷങ്ങളാണ് നാം കണ്ടത്. കുടുംബത്തിനോടൊപ്പമുള്ള ആഘോഷങ്ങളിലാണ് യഥാർത്ഥ ക്രിസ്മസ് അനുഭവം എന്നുകൂടി തെളിയിക്കപ്പെടുകയാണ് ഇവിടെ. ഇത്തരത്തിൽ സദ്വാർത്തയുടെ ഭവനങ്ങളായി മാറുകയാണ് പുതിയ കാലഘട്ടത്തിൽ ഓരോ കുടുംബവും നേരിടുന്ന വെല്ലുവിളി. സദ്വാർത്തകളുടെ നല്ല ഭവനങ്ങൾ നഷ്ടപ്പെടുന്ന കാലഘട്ടത്തിൽ ഈ ക്രിസ്മസ് കാലത്ത് സദ്വാർത്തയുടെ നല്ല ഭവനങ്ങളായി മാറാനുള്ള പ്രചോദനം കൂടിയാണ് ഈ കുടുംബങ്ങൾ. സ്വന്തം കുടുംബങ്ങളോടൊപ്പം ക്രിസ്മസ് ആഘോഷിക്കാനാണല്ലോ ഏറെ ഇഷ്ടം. ഏവർക്കും അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ക്രിസ്മസ് ആശംസകൾ.